പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യകർഷകർ കോടതിയിലേക്ക്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെടും. മത്സ്യകർഷകർക്കുണ്ടായത് കോടികളുടെ നഷ്ടമെന്ന് ഫിഷറീസ് വകുപ്പ് കളക്ടർ നിയോഗിച്ച പ്രതിനിധി സംഘം സ്ഥലം സന്ദർശിക്കും. രജിത് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. സ്ഥലത്തെ ജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് ജനങ്ങളുടെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം അടക്കം നടക്കുന്നുണ്ട്. പെരിയാറിലേക്ക് മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പും പല ഉത്തരവുകൾ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അടക്കം ഉണ്ടായിട്ടുണ്ട്. വ്യവസായശാലകളിൽ നിന്നും പെരിയാറിലേക്ക് ഒഴുകുന്ന മാലിന്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആ ഉത്തരവ് പോലും ഇതുവരെയും നടപ്പാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഇത്തരത്തിൽ ഒഴുക്കിയ മാലിന്യമാണ്, വ്യവസായശാലകളിൽ നിന്ന് ഒഴുക്കിയിട്ടുള്ള മാലിന്യമാണ് ഈ ഇത്തരത്തിലൊരു കൂട്ടക്കുരുതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ ഇവർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടികൾ നടന്നിട്ടുള്ളത് എന്ന കാര്യവും ഇവർ പറയുന്നു. അതിനാൽ തന്നെ ഇവർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കാണ് ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്താൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറുടെ വിശദമായ ഒരു അന്വേഷണം ഈ അന്വേഷണത്തിന്റെ ഉത്തരവിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇന്ന് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ മന്ത്രിമാർക്കും അത്തരത്തിലുള്ള ആളുകൾക്കാർക്കും തന്നെ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കളക്ടറോട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കളക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി പി രാജീവ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. കൂടുകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുകൃഷി നടത്തി വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കർഷകർക്ക് ഉണ്ടായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ തന്നെയും കർഷകർ ഇതുമായി പ്രതിഷേധവുമായി ശക്തമായ രംഗത്താണ്. വർഷങ്ങളായി ഇത്തരത്തിൽ ഈ നദിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യം നിലനിന്നിട്ടും നടപടിയെടുക്കാതിരിക്കുകയും ഇപ്പോൾ മറ്റൊരു നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ന് അവർ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി നീങ്ങുന്നതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി രംഗത്തെത്താണ്. ഒപ്പം തന്നെ ഹൈക്കോടതിയിലടക്കം ഇത് സംബന്ധിച്ച് കേസ് നൽകുന്ന കാര്യത്തിലും കേസ് നൽകാൻ കൂടിയാണ് ജനങ്ങൾ തയ്യാറെടുക്കുന്നത്. കർഷകർ ഉൾപ്പെടെയുള്ളവർ കേസുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നന്ദി.